നമുക്ക് പ്ലീനറി സമ്മേളനത്തിലേക്ക് വരുന്ന തിരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് എങ്ങനെ നേരിടും, എന്താണ് കോൺഗ്രസിന്റെ പദ്ധതി, എങ്ങനെയാണ് കോൺഗ്രസ് ടീം രൂപീകരിക്കാനിരിക്കുന്നത് എന്ന് റായ്പൂരിൽ നാളെ തുടങ്ങുന്ന പ്ലീനറി സമ്മേളനം വ്യക്തമാക്കും. അതിൽ എങ്ങനെയൊക്കെയാകും പ്രവർത്തക സമിതി അംഗങ്ങൾ വരിക, ആരൊക്കെയാകും പ്രവർത്തക സമിതി അംഗങ്ങളാവുക, നിലവിലുള്ള പ്രവർത്തക സമിതിയിൽ നിന്നും ആരൊക്കെയാണ് ഒഴിവാവുക തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. തിരഞ്ഞെടുപ്പിലൂടെ വേണം പ്രവർത്തക സമിതി അംഗങ്ങളെ തെരഞ്ഞെടുക്കാനെന്ന് ഒരു വിഭാഗം പറയുന്നു. അതിപ്പോൾ പ്രിയങ്ക ഗാന്ധി പറയുന്നുണ്ട്, പി ചിദംബരം പറയുന്നുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് വേണ്ട, കാരണം കോൺഗ്രസിന്റെ ഒരു സ്വഭാവം സ്ഥാനത്തിന് വേണ്ടിയുള്ള ഏറ്റുമുട്ടലാണ്, പലപ്പോഴും അത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ പലയിടത്തും പല സംസ്ഥാനങ്ങളും തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുപ്പ്, പ്രവർത്തക സമിതിയിലേക്കുള്ള തിരഞ്ഞെടുപ്പ്, അതിൽ ഒരു വിമത വിഭാഗത്തെ ഉണ്ടാക്കുമെന്നുള്ള ഒരു ആശങ്ക മറുവശത്ത് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് വേണ്ട, ഒരു മത്സരത്തിലേക്ക് പോകേണ്ടതില്ല, അല്ലാതെ തന്നെ പ്രവർത്തക സമിതിയിൽ അംഗങ്ങളെ തീരുമാനിക്കുക എന്ന ഒരു അഭിപ്രായം മറുവിഭാഗവും ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഏത് രീതിയിലാകും പ്രവർത്തക സമിതിയിലേക്ക് അംഗങ്ങൾ വരിക എന്നുള്ളത് അറിയേണ്ടതുണ്ട്. വേറെ പല കാരണങ്ങൾ കൊണ്ടും ഇത്തവണത്തെ പ്ലീനറി സമ്മേളനം വ്യത്യസ്തമാണ്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഈ പ്ലീനറി സമ്മേളനം എന്നുള്ളത് ഖാർഗെ പാർട്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയ ശേഷമുള്ള പ്ലീനറി സമ്മേളനമാണ്. 5 വർഷം കൂടുമ്പോഴാണ് പ്ലീനറി സമ്മേളനം. നമുക്കറിയാം, കഴിഞ്ഞ പ്ലീനറി സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധിയാണ് അധ്യക്ഷനായിരുന്നത്. ഇപ്പോൾ ഖാർഗെ അധ്യക്ഷനായ ശേഷം നടക്കുന്ന പ്ലീനറി സമ്മേളനം, ഈ പ്ലീനറി സമ്മേളനം എന്തൊക്കെ പരിവർത്തനങ്ങൾ പാർട്ടിയിൽ കൊണ്ടുവരുമെന്നാണ് അറിയേണ്ടത്. ഇപ്പോൾ ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം, രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം പാർട്ടി എങ്ങനെയൊക്കെ മാറി, അത് രാഹുൽ ഗാന്ധി ഒരുപാട് മാറി എന്ന് നമ്മൾ പല തലങ്ങളിലും ചർച്ച ചെയ്തതാണ്. പക്ഷേ രാഹുൽ ഗാന്ധിക്ക് മാത്രമാണോ മാറ്റം, പാർട്ടിക്ക് വലിയൊരു മാറ്റം ഉണ്ടാകുന്നുണ്ടോ, തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാനുള്ള കുറച്ചുകൂടി പ്രായോഗികമായ ശ്രമങ്ങൾ പാർട്ടിയിൽ ഉണ്ടാകുമോ എന്നൊക്കെ അറിയേണ്ടതുണ്ട്. മാത്രമല്ല, ആരൊക്കെ ഈ പ്രവർത്തക സമിതിയിലേക്ക് വരും? നമുക്ക് കേരളത്തിൽ നിന്നറിയാം, എ.കെ. ആന്റണി ഒഴുകുകയാണ്, ഉമ്മൻചാണ്ടി ഒഴുകുകയാണ്. അവരിപ്പോൾ പ്ലീനറി സമ്മേളനത്തിലേക്കേ വരുന്നില്ല, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് രണ്ടുപേർക്കും. അപ്പോൾ അവർക്ക് പകരം ആരായിരിക്കും? രമേശ് ചെന്നിത്തലയുടെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട്. നേരത്തെ തന്നെ ദേശീയ തലത്തിലേക്ക് ചെന്നിത്തലയെ കൊണ്ടുവരേണ്ടതുണ്ട്, സംസ്ഥാനത്തല്ല അദ്ദേഹത്തിന് ഇപ്പോൾ ആവശ്യം, ദേശീയ തലത്തേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് എന്നുള്ള നിർദ്ദേശം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രവർത്തക സമിതിയിൽ ഏതാണ്ട് രമേശ് ചെന്നിത്തല തന്റെ സ്ഥാനം ഉറപ്പിക്കുന്നുണ്ട്. പിന്നെയുള്ളത് ശശി തരൂരിന്റെ പേരാണ്. അതിപ്പോൾ കുറെ ദിവസങ്ങളായി ആ ചർച്ച നടക്കുന്നു. താൻ അതിൽ ഒരു മത്സരത്തിനില്ല എന്നുള്ള കാര്യം തരൂർ വ്യക്തമാക്കി കഴിഞ്ഞു. മത്സരമല്ലാതെ പ്രവർത്തക സമിതിയിലേക്ക് തന്നെ നിർദ്ദേശിക്കുമോ എന്ന് തരൂരിന് അത്ര ഉറപ്പില്ല. കാരണം അതിനു മുമ്പ് അദ്ദേഹം കേരളത്തിൽ വിവിധ വിഭാഗങ്ങളുടെ പിന്തുണ തേടി അദ്ദേഹം നടത്തിയ ഒറ്റയാൾ പോരാട്ടം അത് പാർട്ടിയിൽ വലിയ എതിർപ്പിനിടയാക്കിയിട്ടുണ്ട്, അത് നേതാക്കളുടെ വലിയ എതിർപ്പിനിടയാക്കിയിട്ടുണ്ട്. അതൊക്കെ മറന്നുകൊണ്ട് ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തരൂരിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വലിയ ഒരു തുറന്ന ഒരു ചർച്ചയിലേക്ക് പോയി, എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ശക്തമായ നിര ഉണ്ടാകണം എന്നുള്ള അഭിപ്രായം പല കോണിൽ നിന്ന് വരുന്നുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് ഉമ്മൻചാണ്ടി വിഭാഗം, എ വിഭാഗം എന്ന് പറയുന്ന നേതാക്കൾ, ബെന്നി ബെഹനാൻ അടക്കമുള്ള നേതാക്കൾ അങ്ങനെ ഒരു നിലപാടെടുക്കുന്നുണ്ട്. എം കെ രാഘവൻ എം പി, നമുക്കറിയാം, പലപ്പോഴും പരസ്യമായ പ്രതികരണങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ആവശ്യമായി ഈ കാര്യം ഉന്നയിക്കപ്പെടുമ്പോൾ, ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ ആവശ്യമായി അത് ഉന്നയിക്കപ്പെടണമെന്ന് തരൂരും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ആ നിലയ്ക്ക് ആ ചർച്ച വരുമ്പോൾ എത്രത്തോളം അത് ഉൾക്കൊള്ളുന്നു, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി, തരൂരിന്റെ പേരെങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നുള്ളത് അറിയേണ്ടതുണ്ട്. കൊടിക്കുന്നിൽ സുരേഷ് ഏതായാലും തന്റെ പേര് ഉറപ്പിക്കുന്നുണ്ട്. കൊടിക്കുന്നിൽ സുരേഷ് ഉറപ്പായും വരും. ഖാർഗയ്ക്കും ഇഷ്ടപ്പെട്ട ആളാണ് കൊടിക്കുന്നിൽ സുരേഷ്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, തിരഞ്ഞെടുപ്പിനുള്ള പ്രവർത്തക സമിതി എങ്ങനെയായിരിക്കും വരിക എന്നുള്ള വിഷയം, അതോടൊപ്പം തന്നെ അതിൽ കൗതുകകരമായ ഒരു കാര്യം ഇന്ന് ഒരു പത്രത്തിൽ റിപ്പോർട്ട് വന്നതാണ്. ഈ പ്ലീനറി സമ്മേളനം 5 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്നതായതുകൊണ്ട് ഇത്തവണ അതിലേക്ക് നേതാക്കളെയൊക്കെ ക്ഷണിക്കുന്ന ഒരു പതിവ് രീതിയുണ്ട്. നിങ്ങൾ പ്ലീനറിക്ക് എത്തില്ലേ എന്ന് വിളിച്ചു ചോദിക്കുന്നത്. അങ്ങനെ വിളിച്ചു ചോദിക്കുന്നതിനിടയിൽ പാർട്ടിയിൽ നിന്ന് പോയ കെ.വി. തോമസിനെയും വിളിച്ചു എന്നൊരു കഥ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു എന്താ പറയുക, സാധാരണഗതിയിൽ നടക്കുന്ന ഒരു നടപടിക്രമമായി ഇങ്ങനെ വിളിച്ചു പോകുന്നു. പാർട്ടിയിൽ നിന്ന് അങ്ങനെ പലരും കൊഴിഞ്ഞു പോയിരിക്കുന്നു. കെ.വി. തോമസ് പോയി, കഴിഞ്ഞ പ്ലീനറിലുണ്ടായിരുന്നു കെ.വി. തോമസ് ഇല്ല, പി.സി. ചാക്കോ ഇല്ല, ദേശീയ തലത്തിലെ പല നേതാക്കളും പോയിട്ടുണ്ട്. അപ്പോൾ അതറിയാതെ വീണ്ടും ക്ഷണിക്കുന്ന ഒരു രസകരമായ ഒരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട് എന്ന് കേൾക്കുന്നു. ഏതായാലും വരുന്ന ദിവസം കാത്തിരിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് പ്ലീനറി, എന്തൊക്കെ വിഷയങ്ങൾ ചർച്ച ചെയ്യും എന്നുള്ള കാര്യം അറിയേണ്ടതുണ്ട്. ഏതായാലും വിശദമായ റിപ്പോർട്ടും നമുക്ക് മുന്നിൽ കാത്തിരിക്കുന്നുണ്ട്. നോബിൾ മാരിക്കാരൻ റിപ്പോർട്ട് നൽകി. കോൺഗ്രസിന്റെ 85-ാമത് പ്ലീനറി സമ്മേളനത്തിന് ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ നാളെ തുടക്കമാകും.
പ്രധാനമായും ഇനി വരാനിരിക്കുന്ന 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അതിനു മുന്നോടിയായി 6 സംസ്ഥാനങ്ങൾ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എല്ലാം ഉള്ളതിനാൽ തന്നെ വിശദമായ ചർച്ചകൾ എല്ലാ വിഷയങ്ങളും നടത്തിക്കൊണ്ട് പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ട നടപടികളായിരിക്കും പ്ലീനറി സമ്മേളനത്തിൽ ഉണ്ടാവുക. അതിനെല്ലാം മുന്നോടിയായി തന്നെ എല്ലാവരും ഉറ്റുനോക്കുന്നത് കോൺഗ്രസ് പ്രവർത്തക സമിതിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമോ എന്നതാണ്. പ്രവർത്തക സമിതിയിലേക്ക് 1997 സോണിയാഗാന്ധി എത്തിയതിനു ശേഷം ഇന്നേ വരെ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. പക്ഷേ അപ്പോൾ ഇത്തവണ തെരഞ്ഞെടുപ്പ് നടക്കുമോ എന്ന ചോദ്യം എല്ലാവരും ഉയർത്തുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും പരമോന്നത കമ്മിറ്റിയാണ് പ്രവർത്തക സമിതി. അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഒത്തൊരുമിപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഇല്ലാതെ മുന്നോട്ട് പോകണം എന്നാണ് നേതാക്കൾക്ക് ഉൾപ്പെടെ താല്പര്യമുള്ളത്. പക്ഷേ അപ്പോഴും ചില നേതാക്കൾ ഇതിൽ വിഭിന്ന നിലപാട് മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പി ചിദംബരം പോലെ മുതിർന്ന നേതാക്കൾ തെരഞ്ഞെടുപ്പ് നടക്കട്ടെ എന്ന നിലപാടാണ് ഉള്ളത്. പക്ഷേ അപ്പോഴും നേതാക്കൾ ഭൂരിഭാഗവും തെരഞ്ഞെടുപ്പിനെ അനുകൂലിക്കുന്നില്ല എന്നത് എടുത്തു പറയണം. കാരണം